നമസ്കാരം. ലോകാരോഗ്യ സംഘടന ചൈനയെ അഭിനന്ദിക്കുന്ന ഓരോ നിമിഷവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കടുത്ത നീരസമാണ്. വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ ചൈനയെ കുറ്റം പറഞ്ഞിട്ട് ഇനി കാര്യമില്ല എന്നും, മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ അനിവാര്യമായ ഈഗോ തന്റെ അസ്തിത്വത്തെ ബാധിക്കുന്നു എന്ന വ്യക്തമായ കാരണം തന്നെയാണ് ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണഹേതുവായിരിക്കുന്നത്. നിലവിൽ ചൈനയുമായി സഹകരിക്കാൻ അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുന്ന വേളയിലും ചൈനയുമായി അങ്ങനെയെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ട്രംപ് ഭരണകൂടം ഇപ്പോഴും തയ്യാറല്ല. ലോകത്താകമാനം 400,000+ ജീവൻ പൊലിഞ്ഞ വേളയിൽ COVID-19 എന്ന മഹാമാരിയെ ചെറുക്കുന്നതിൽ ഇനിയും വിദഗ്ധരുടെ അഭിപ്രായം ലഭിച്ചില്ല എങ്കിൽ US തകരാൻ സാധ്യതയുണ്ട് എന്ന വിദഗ്ധ അഭിപ്രായമാണ് ഇപ്പോൾ ചുവടുമാറ്റത്തിന് പ്രധാന കാരണം എന്നത്. അങ്ങനെയെങ്കിൽ ചൈന നിലവിൽ നടത്തുന്ന പ്രതിരോധ സംവിധാനങ്ങൾ US മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ലഭ്യമാകും. അതുതന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. കള്ളക്കടത്ത് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ട്രംപ് ചൈനയ്ക്കെതിരെ നടത്തിയിരുന്നു. എന്നാൽ ഇതിനൊന്നും മതിയായ തെളിവുകൾ ഇല്ല എന്നതാണ് ചൈനയെ സുരക്ഷിതമാക്കിയിരിക്കുന്നത്. നിലവിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ സമയമല്ല ഇതെന്നും, COVID-19 യുദ്ധം എന്നതുമാണ് ഇപ്പോൾ അമേരിക്ക എടുക്കുന്ന ഈ നീക്കത്തിലൂടെ വ്യക്തമാകുന്നത്. വൈറസ് വ്യാപനത്തിൽ ചൈനയെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് US ശ്രമിക്കുന്നതെന്നും, അതനുവദിക്കാനാകില്ല എന്നുമാണ് ചൈന തുടക്കം മുതൽ നിലപാടെടുത്തിരുന്നത്. ചൈനയിലേക്ക് വൈറസ് എത്തിച്ചത് US സൈനികരാണ് എന്ന തരത്തിൽ ഒരു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ നടത്തിയ പ്രസ്താവന വന്നതോടെ US ശക്തമായ മറുപടിക്ക് മുതിർന്നു എന്ന് ട്രംപ് പിന്നീട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. കോവിഡിനെതിരായ പോരാട്ടത്തിൽ പഴിചാരിയല്ല പരസ്പര സഹകരണമാണ് വേണ്ടതെന്നും US ചൈന മറുപടി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചൈനീസ് പ്രസിഡന്റുമായി സംസാരിക്കണമെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തണമെന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. കോവിഡ് രോഗവ്യാപനത്തിൽ ആഗോള സാമ്പത്തിക രംഗത്തുണ്ടായ മാന്ദ്യം മറികടക്കാൻ പര്യാപ്തമായ വിധം ലോകം ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ ചൈനയും US തമ്മിൽ പുതിയ വ്യാപാര കരാറിനുള്ള സാധ്യതയും ഇരുരാഷ്ട്രങ്ങളുടെയും നേതാക്കൾ ചർച്ച ചെയ്യുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ഇതിനാൽ തന്നെ നിലവിലെ ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ എല്ലാ ശത്രുതകളും മറന്നുകൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന വസ്തുത തന്നെയാണ് ഈ നീക്കത്തിന് കാതലായ കാരണം. രോഗബാധ ഗുരുതരമായ ന്യൂയോർക്കിൽ സ്ഥിതി അതിഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രോഗികൾക്കായി ആവശ്യമായ കിടക്കകൾ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ചില ആശുപത്രികളിലും വാർഡുകളിൽ നിന്നും മറ്റ് രോഗികളെ മാറ്റി കോവിഡ് രോഗികൾക്ക് സ്ഥലമൊരുക്കുകയാണ്. ലൂസിയാനയിൽ 3 വിനോദ പാർക്കുകൾ ഐസൊലേഷൻ യൂണിറ്റുകളായി മാറ്റിയിരിക്കുകയാണ്. വാഷിംഗ്ടൺ സിറ്റിയിൽ അവശ്യ സ്വഭാവമല്ലാത്ത എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ആൾക്കൂട്ടം നിരോധിച്ചു, ജനം സാമൂഹിക അകലം ഉറപ്പുവരുത്തി തുടങ്ങിയതോടെ ന്യൂയോർക്കിൽ രോഗികളുടെ എണ്ണം കുറയുന്നുവെന്ന് അധികൃതർ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെയാണ് ട്രംപിനെ കൂടുതൽ പരിഭ്രാന്തരാക്കുന്നത്. അതിനാൽ തന്നെ കർശനമായ ഒരു നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് നിലവിലെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെയുള്ള നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് ട്രംപ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.